Hi friends, Assalamu alaikum, Namaskaram. In this video, we will see homemade fresh cream. We will see the fridge in the fridge. We will see the caramel sauce in the video. That is why ஒரு கப்பு பால் எடுத்துட்டேன் பால் ஒரு பாத்திரத்திலோட்டேக்கு ஒழிச்சு கொடுத்துட்டேன் പിന്നെ அதே கப்பில் തന്നെ ஒரு 2 ஸ்பூனோளம் பால் பொடி சேர்த்து கொடுக்கணும் ஒரு கப்பு பால் ஒழிச்சதில கொஞ்சம் பால் இதிலோட்டேக்கும் கூடி ஒழிச்சு கொடுக்கணும் இது பால் பொடி mix ஆகാൻ വേണ്ടിட்டാണ് ഇനി വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് കോൺഫ്ലവർ പൊടിയും ഒരു 1/2 സ്പൂണോളം കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നണ്ട് ഈ ഒരു പാലിന്റെ മിക്സിലോട്ടേക്ക് തന്നെയാണ് പാൽപ്പൊടിന്റെ മിക്സിലോട്ടേക്ക് തന്നെയാണ് അതും ചേർത്തി കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കട്ടകളില്ലാതെ മിക്സ് ആക്കി കൊടുക്കുക ഒരു ഫ്രഷ് ക്രീം ഞാൻ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു രീതി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒഴിച്ചതിനു ശേഷം നന്നായിട്ട് അടപ്പ് കൊണ്ട് അടച്ചതിനു ശേഷം വെക്കുക നമുക്കൊരു 5ഓ 6ഓ 7ഓ ദിവസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എനിക്ക് ഒരു കേക്കിൻ്റെ പണിയും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് കാരമൽ സോസ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഒരു പാനിലോട്ടേക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക പഞ്ചസാര മെൽട്ടായിട്ട് വരുന്ന സമയത്താണ് ഇതിലോട്ടേക്ക് ഫ്രഷ് ക്രീം ചേർത്തി കൊടുക്കേണ്ടത് കരിഞ്ഞു പോവാതെ ഇത് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഈ ഒരു കളറിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു പീസോളം ബട്ടറും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക
അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റാകിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു സോസിൻ്റെ കളറ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2-5 ദിവസം നമുക്ക് വേണ്ടിയെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. കേക്കിനും പുഡിങ്ങിനൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ മേ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.